வணக்கம் ஐயா. வணக்கம் சார். வணக்கம் சார். அப்பா எங்க இருக்க? நான் இங்கதான் இருக்கேன் சார். என்ன சமாச்சாரம்? அந்த மலையாளத்தை மறுபடியும் நம்ம ஏரியாவுக்கு திரும்ப வந்துட்டான். எந்த மலையாளத்தா? உங்க பழைய பாட்னர் அப்பு. அவனு கிட்டியதொன்னும் போரே சார். நான் ஒரு மலையாளி தான் சார். அவன் இருக்கிற மாதிரி அதே உசிரும் திமிரு எனக்கும் இருக்கு. அவன் பயங்கர கில்லாடி சார். நாம அவன் கிட்ட பேசி ஏதாவது காம்ப்ரமைஸ் பண்ணி. என்ன காம்ப்ரமைஸ்? என்ன காம்ப்ரமைஸ் சார்? 9 வருஷம் ஏன் டீம்ல இருந்து எனக்கு எப்பவுமே தொந்தரவு பண்ற அந்த பொற்காசுகள் மேலே நான் காம்ப்ரமைஸ் பண்ணணுமா? அவன் ஏன் கூடவே இருந்துட்டு என் அண்ணன் பொண்ணை லவ் பண்ண பாக்குறேன். அவன் இந்த வீட்டுக்கு மாப்பிளைய வர்றத நான் ஒத்துக்கணுமா? முடியாது. ஏ அண்ணன் பொண்ணு தேன்மொழிக்கு நீங்க தான் மாப்பிளை. அப்படின்னா அவனை ஏதாவது கேஸ் போட்டு உள்ள தள்ளிடலாம். இதாண்டா போலீஸ். எஸ் தர்மராஜன் முதலாளி பேசுறேன். நீ முதலாளி இல்லடா, எறப்பாளியா. இது அவனா? அப்பு, டேய், நீ எங்கடா இருக்க? தொள்ள துறக்கத பறையன கேக்கடா. சொல்லு. நம்ம ஒருமிச்சு இருந்து ஃப்ராட் பணிகள் செய்து ஒருപാട് காசு உண்டாக்கிட்டுണ്ട്. அது எனக்குள்ள ஷேர் தராது. நீ எனக்கிட்ட பணி தந்து எல்லாம் உபேட்சிச்சு ഞാൻ அவ்வளவு போந்துட்டும் நீ இப்ப பணியுமே பணி தந்துட்டிருக்கா. ഞാൻ இல்லாத நேரம் நோக்கி என் அம்மாவின் கடவுளை நீ பொடிச்சிடடா. ஆமாடா, என் பொண்ணு பின்னாடி சுட்டனா உன் குடும்பத்தை அழிச்சிடும். எடா மைத்தாண்டி, நின்ற வீட்டுல பெண்ணு சூக்கேடு மூத்த என்ன கறி பிரேமிச்சாலும் ഞാൻ എന്ത് ചെയ്യാനാ? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു പെണ്ണ് വേണമെന്ന് ആഗ്രഹിക്കാത്തവനാ ഞാൻ. എന്നാ ഇപ്പൊ എനിക്ക് അതൊരു വാശിയ. ഞാൻ ഏതായാലും അവളെ തന്നെ കെട്ടാൻ തീരുമാനിച്ചു. നീ നോക്കിക്കോ, ഇനി ഏത് നിമിഷവും നിന്റെ കൺമുന്നിൽ നിന്ന് അവള് കാണാമാ പോയിടും. ജാഗ്രത. ഡേയ്, തേൻമൊഴി ഉള്ളേ ഇരിക്കാ. നാ ഇനിക്ക് പാക്കലയ്യാ. கடவுளே, என்னோட சித்தப்பா நல்லா இருக்கணும். அவருடைய உயிரும் ஆரோக்கியமும் நல்லா இருக்கணும். ஒரு பிரச்சனையும் அவருக்கு வராம காப்பாத்தணும். நம்ம அப்பா தற்கொலை பண்றதுக்கு காரணமே இவன். அங்க என்ன சத்தம்? சித்தப்பாக்கு ஒண்ணும் ஆபத்து வரக்கூடாதுன்னு சாமி கிட்ட வேண்டிக்கிட்டு இருக்கேன். ஓ, நம்ம ஹீரோ எங்கடா இருக்கான்? அந்த ஷாப்ல இவ்வளவு நேரத்துக்குள்ள எவ்வளவு கலெக்ஷன் வந்திருக்கும்? இப்போ மணி 2 ஆச்சு, கிட்டத்தட்ட 2 லட்சம் ரூபாய் கலெக்ஷன் ஆயிருக்கும். வணக்கம். வணக்கம். நான் பாலக்காடு எஸ்பி ஸ்டோர்ஸ். ஒரு 10 ஆக்க அரி ஓர்டர் செய்திருந்தோம். எஸ்பி ஸ்டோர்ஸ். ஆமா. அல்ல, டிஸ்கவுண்ட் எதுக்கு? என்ன பாலி வண்டி பறிக்கிறேன்? ஆரஞ்சு ஓடி வரணே.
ധർമ്മ സ്റ്റോഴ്സ് സീക്രം എടോ പരാതിക്കാരില്ലാതെ പോലീസ് കേസെടുക്ക മാട്ടാ വാ കേറ് അനേ റൊമ്പ താങ്ക്സ് നേ അയ്യോ ഇതുക്ക് പോയി താങ്ക്സ് അല്ല നീ നല്ല ഇരിക്കണം ഇവർദാ ശരിയാണ് ആംബ്ള ആംബ്ളേനാ ഇപ്പിടി താ ഇരിക്കണം കടവുള ഇവനാ അന്ന മലയാളം താൻ വലിയ ഫ്രോഡ് ഇവങ്ങ എല്ലാം ഒരേ ടീം അപ്പടിയാ ചിത്തപ്പ ചിത്തപ്പ അതെന്താ ചിത്തപ്പ ചിത്തപ്പ അങ്ങനെ പറയുന്നേ തേൻമുഴി ചിത്തപ്പയെ ബഹുമാനത്തോടെ ചിത്തപ്പ എന്ന് വിളിക്കുന്നത് ചിത്തപ്പയെ ഞാനും ചിത്തപ്പ എന്ന് വിളിക്കണ്ടേ ചിത്തപ്പന് എത്ര തെണ്ടിയാലും ചെറ്റിയാലും ചിത്തപ്പ ചിത്തപ്പ തന്നെയല്ലേ അതുകൊണ്ടല്ലേ ചിത്തപ്പ ഞാൻ ചിത്തപ്പനെ ചിത്തപ്പ എന്ന് വിളിക്കുന്നത് എന്റെ പൊന്നു ചിത്തപ്പ പുറമ്പോക്കെ ധർമ്മരാജൻ നനച്ചാൽ ഒന്നേ ധർമ്മരാജന എടാ രായപ്പ നീ എന്താടാ ധർമ്മരാജനായത് കൊഴിഞ്ഞാൻ പറയ പണ്ട് മുറുക്കുമറ്റി നടന്ന മുറുക്ക് രായപ്പൻ എങ്ങനെയാണ് ധർമ്മരാജനായതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അത് വിട് എന്നെ കൊണ്ട് വെറുതെ നീ മാതൃഭാഷയെ തെറി പറയപ്പിക്കല്ലേ പിന്നെ ഞാനിപ്പോ വിളിച്ചത് ഒരു സന്തോഷ വർത്തമാനം പറയാനാ എന്റെ അമ്മാവന്റെ കട നീ തല്ലിപ്പൊളിച്ചതിന് പകരമായിട്ട് നിന്റെ മച്ചമ്പിയുടെ കട ഞാൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് പൊളിച്ചടുക്കിയെന്ന് മാത്രമല്ല അവിടെ നിന്ന് തന്നെ നഷ്ടപരിഹാരവും ഈടാക്കിയിട്ടുണ്ട് എങ്ങനെയുണ്ട് അപ്പൊ ചിത്തപ്പാക്ക് നിമ്മതിയായല്ലോ ചിത്തപ്പാക്ക് നിമ്മതി എനിക്കുന്നില്ല എന്നാ ഇനി ഫോൺ മാറി ഓ ചായ അവനോട് നല്ല ക്ഷീണം കാണും അല്ലെങ്കിലും എന്റെ മനസ്സ് കൃത്യമായിട്ട് അറിയാവുന്നത് ഈ കുഞ്ഞമ്മാവന് മാത്രമാണ് നിന്നെ അന്വേഷിച്ച് പോലീസ് വന്നിരുന്നു കേരളയ തമിഴ്നാടാ എന്നെ കൊണ്ടൊന്നും ഈ അമ്മാവിന്റെ ടെൻഷൻ കണ്ടാത്തൊന്നും എന്നെ അന്വേഷിച്ച് ആദ്യമായിട്ടാണ് പോലീസ് വരുന്നത് അമ്മാവിന്റെ കട പൊളിച്ചതിന് അവർ നഷ്ടപരിഹാരം തന്നു ആ ചന്തമുക്കി ഞാൻ കട നോക്കി വെച്ചിട്ടുണ്ട് ഇനി നല്ല അന്തസ്സായിട്ട് കായറിയ അവരും എന്താ ഒരു സന്തോഷമില്ലാത്ത നീ എന്നും ഇങ്ങനെ വെട്ടും കുത്തുമായിട്ട് ജീവിച്ചാ മതിയോടാ നിന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടൊന്ന് നിന്റെ ജീവിതം നശിപ്പിച്ച ഞാനാണെന്ന് എല്ലാരും പറയുന്നത് ഓ നാട്ടിലൊരു പെട്ടങ്ങണാപ്പനുണ്ടല്ലോ അവൻ നല്ല ജീവിതമാണ് ജീവിക്കുന്നത് അവനെ നല്ല പ്രായത്തിൽ പെണ്ണും കെട്ടി കുടുംബമായിട്ട് ഇങ്ങനെ കഴിയുന്നില്ലേ അവൻ കെട്ടിയതോടെ ആ പെണ്ണിന്റെ ജീവിതം പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ പൊട്ടങ്ങളാപ്പിന് മക്കളില്ലല്ലോ
ഓ നിങ്ങളുടെ മക്കളിലെ കമ്പനിയാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി ഡാ നിന്റെ അച്ഛൻ വിളിച്ചിരുന്നു കാവിലെ കൊടിയേറ്റിനെങ്കിലും നീ ചെല്ലുമോ എന്ന് ചോദിച്ചു ഞാൻ എങ്ങും പോണില്ല അവിടെ ചെന്ന് അവനുമായിട്ട് തല്ലു പിടിക്കാനേ നേരം ഉണ്ടാവുള്ളൂ എനിക്ക് അവന്റെ മുഖം കാണുന്നതേ കല്യ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ കണ്ണാടി നോക്കുന്ന പോലും ഭയമാ അവനാണെന്ന് പറഞ്ഞ് കയറിയാനിരിക്കും ഇത്രയും പ്രായമായിട്ട് നിങ്ങൾ തമ്മിലുള്ള ഈ തല്ലുകൂടലി തീരുന്നില്ലല്ലോടാ തിരിച്ചറിവില്ലാത്ത കാലത്ത് നടന്ന ഒരു സംഭവം പറഞ്ഞ് അവനിപ്പോഴും വൈരാഗ്യമല്ലേ അവൻ അകത്തായപ്പോ അവനോട് ഞാൻ എല്ലാം പോയി തുറന്നു പറഞ്ഞതാ അവന് പറഞ്ഞ ഞാൻ പോയി കിടക്കാന്ന് പറഞ്ഞതാ അപ്പൊ ഒരു വാശിക്ക് അവൻ കയറിയേറ്റതല്ലേ പിന്നെ എന്തിനാ എന്നെ കുറ്റം പറയുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങി അന്ന് മുതൽ തുടങ്ങി അവൻ എന്നെ ഉപദ്രവിക്കാൻ അവൻ വഴിപാടിന് വെട്ടി പാടേണ്ട തുടർന്ന് ഇപ്പോഴും ഉണ്ട് തമ്മിൽ വെട്ടിച്ചാണ്ടെന്ന് കരുതിയിട്ടാ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പക്ഷെ ഇവിടെ വന്നിട്ട് നിനക്ക് ഇത് തന്നെയല്ലേ ജോലി എത്ര വന്നാലും അവൻ സ്വന്തം ജോലിയല്ലടാ നീ കൊറേയൊക്കെ കണ്ടില്ലാന്ന് വെച്ചാ മതി നീ അങ്ങോട്ട് ചെല്ലാത്തതിന്റെ വിഷമത്തിലെ അച്ഛൻ വിളിച്ചത് നിന്റെ പെങ്ങക്ക് നിന്നെ കാണാൻ കൊതിയുണ്ട് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല അമ്മായി അവിടെ ചെന്ന അലമ്പാവും ഉത്സവത്തിന് അവർക്കുള്ള ഡ്രസ്സെല്ലാം കൂടെ എടുത്ത് ഞാൻ ഗോവിന്ദന്റെ കൊടുത്തുവിടാം അതുപോലെ